കുട്ടികളെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൽ ആശങ്ക അറിയിച്ച് ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ്. തീവ്രവാദ ഗ്രൂപ്പുകളായ ഹിസ്ബുൾ മുജാഹിദീൻ, കാശ്മീരിലെ ലഷ്കർ ഇ തോയ്ബ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള മാവോയിസ്റ്റുകൾ തുടങ്ങിയവർ കുട്ടികളെ വ്യാപകമായി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രവണതയിലാണ് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചത്. കുട്ടികളും സായുധ സംഘടനവും എന്ന സെക്രട്ടറി ജനറലിന്റെ വാർഷിക റിപ്പോർട്ട് ചൊവ്വാഴ്ച പുറത്തിറക്കി. ഈ റിപ്പോർട്ടിൽ സായുധ സംഘടനകളും സർക്കാരും തമ്മിലുള്ള അക്രമ സംഭവങ്ങൾ കുട്ടികളെ ബാധിക്കുന്നുണ്ടെന്ന് ഗുട്ടേറസ് പറഞ്ഞു. ജമ്മു കാശ്മീരിലെ നക്സലേറ്റ് കലാപം ഗുട്ടേറസ് എടുത്തു പറഞ്ഞു. കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള ദേശീയ കമ്മീഷനെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ സ്വാഗതം ചെയ്തു. എങ്കിലും കുട്ടികൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളിലും രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതിലും ഐക്യരാഷ്ട്രസഭ നടുക്കം രേഖപ്പെടുത്തി. കുട്ടികൾക്ക് സംരക്ഷണം നൽകാനുള്ള സർക്കാർ നടപടികൾക്ക് സ്വാഗതാർഹമാണ്. എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ശിശു അപകടങ്ങളിലും തീവ്രവാദ നിയമനങ്ങളിലും ആശങ്കകുലനാണെന്നും ഗുട്ടേറസ് പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിനായി തീവ്രവാദ സംഘടനയിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്തിരുന്നു. ഇന്ത്യയിലെ മറ്റ് കലാപബാധിത പ്രദേശങ്ങളിൽ മാവോയിസ്റ്റുകളും കുട്ടികളെ റിക്രൂട്ട് ചെയ്തതായി നിരവധി റിപ്പോർട്ടുകൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് ലഭിച്ചതായി ഗുട്ടേറസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഹിസ്ബുൾ മുജാഹിദീൻ, അൻസാർ ഗസ്വത്തുൽ ഹിന്ദ് എന്നിവർ 5 കുട്ടികളെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കായി റിക്രൂട്ട് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. 2 കുട്ടികൾ ലഷ്കർ ഇ തോയ്ബയിൽ ചേർന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ നക്സലേറ്റുകൾ കുട്ടികളെ ആസൂത്രിതമായി റിക്രൂട്ട് ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളും ലഭിച്ചതായി ഗുട്ടേറസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ISL ചേർന്ന മലയാളി യുവാവ് ഇക്കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരുന്നു. മലപ്പുറം ഇടപ്പാൾ സ്വദേശി മുഹമ്മദ് മുഹിസിനാണ് മരിച്ചത്. അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിലായിരുന്നു ഇയാളുടെ മരണം. 2017 ഒക്ടോബറിലാണ് ഇയാളെ കാണാതാവുന്നത്. പിന്നീട് ISL ചേർന്നുവെന്ന NIA സ്ഥിരീകരിക്കുകയായിരുന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പേർ ISL ചേർന്നത് കണ്ണൂരിൽ നിന്നാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണ ഏജൻസിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. CPM ശക്തി കേന്ദ്രമായ കണ്ണൂർ രാജ്യത്തെ ഭീകരവാദ തലസ്ഥാനമായി മാറുന്നുവെന്ന വിവരം സ്ഥിരീകരിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ഇതുവരെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന് ഭീകരവാദ പ്രവർത്തനം നടത്തിയ 38 മലയാളികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ കേരളത്തിൽ നിന്നും നിരവധി യുവാക്കളും യുവതികളുമാണ് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നത്. ഇതിൽ ഭൂരിപക്ഷം പേരും കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. ദേശീയ അന്തർദേശീയ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. June 15 വരെയുള്ള കണക്കനുസരിച്ച് കണ്ണൂരിൽ നിന്നും ISL ചേർന്നിരിക്കുന്നവരുടെ എണ്ണം 40 ആണ്. ഇതിൽ 8 പേർ സ്ത്രീകളാണ്. കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടെ കേരളത്തിൽ നിന്നും ISL ചേർന്നവരുടെ എണ്ണം 98 ആണ്. ഇതിൽ 38 പേർ കൊല്ലപ്പെട്ടു. ബാക്കി 60 പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിന് പുറമെ കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നും നിരവധി പേർ ISL ചേർന്നിട്ടുണ്ട്. മലയാളികളെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർക്കാൻ പ്രേരിപ്പിക്കുന്ന പല സാമൂഹ്യ മാധ്യമങ്ങളിലും സന്ദേശങ്ങളുടെയും ഉറവിടം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ അടക്കമുണ്ടായ സ്ഫോടനങ്ങളിൽ മലയാളികൾ ബന്ധപ്പെട്ടിരുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കേരളത്തിൽ നിന്ന് ISL ചേർന്നവരിൽ നിരവധി പേർ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണെന്നും വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരം വിവരങ്ങളെ ഭയപ്പാടോടെയാണ് മലയാളി സമൂഹം നോക്കിക്കാണുന്നത്. പുതിയതായി ആളെ ചേർക്കുന്നതിനുള്ള റിക്രൂട്ട്മെന്റും ISL ശ്രമിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ റിപ്പോർട്ടിന് പ്രസക്തിയേറുന്നത്. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.